അസാംക്കും വഹമ്മ വാത്ത ബിസ്മില്ല അലഹമില്ല അസ്വലാത്തു വസ്സലാം റസൂലില്ല വഴല അലിഹി വസബിഹി അജ്മീൻ അമ്മാ പ്രിയമുള്ള കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മാഷാ അള്ള അലഹദില്ല എല്ലാവർക്കും ഇരുലോക നന്മകൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ എല്ലാവരും ക്ലാസ് കേൾക്കാൻ വന്നത് പാനയുമായിട്ട് നോട്ട് പുസ്തകമായിട്ട് അല്ലേ ടെക്സ്റ്റ് പുസ്തകം കയ്യിൽ കരുതിയിട്ടില്ലേ കർമ്മപാഠം ആറാം അധ്യായം വിവാഹം എന്ന അധ്യായമാണ് അവസാനമായി നമ്മൾ പഠിച്ചത് പഠിച്ചതല്ല ഓർമ്മയില്ലേ സാദ് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് വിവാഹമെന്ന് എന്ന അധ്യായത്തിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്തെല്ലാം പഠിച്ചു പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ഒന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ സംഘർഷങ്ങളിൽ അയവ് വരുത്താൻ സമാധാനം നൽകുന്ന ഒരു സംഗതിയാണ് വിവാഹം രണ്ടാമത്തേത് ഒരു പുണ്യകർമ്മമാണ് മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലെ വസമ്മ യുവസമൂഹത്തോട് വിവാഹത്തിന് പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ വിവാഹം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കൂട്ടുകാർ റസൂലുല്ലാഹി സലഹു അല്ലയുടെ കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവം അതുമായി ബന്ധപ്പെട്ട ഹദീസും ഉസ്താദ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ തന്നെ ഇല്ലേ ആ ശ്രദ്ധ ഇവിടെ വേണം ആ ഇത് കഴിഞ്ഞിട്ട് കളിക്കാനുണ്ട് ക്രിക്കറ്റ് കളിക്കാനുണ്ട് ഫുട്ബോൾ കളിക്കാനുണ്ട് എന്നുള്ള ചിന്തയൊക്കെ തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം നമുക്ക് ഇൻഷാല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് കളിക്കാം അതുകൊണ്ട് ശ്രദ്ധാപൂർവം മനസ്സ് ക്ലാസ്സിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് നന്നായി കേൾക്കണം കേട്ടോ ആവശ്യമുള്ള നോട്ട്സൊക്കെ എഴുതിയെടുക്കണം കേട്ടോ ആ മാഷാല്ല നല്ല കുട്ടികളാണ് എല്ലാവരും ഇനി ഉസ്താദ് പറഞ്ഞു റസൂലിൻ്റെ കാലത്ത് നബീസുല്ലാല്സ്മയുടെ കാലത്ത് നടന്നൊരു സംഭവം ഉസ്താദ് പറയാമെന്ന് നബീസുല്ലാല്സ്ലമയുടെ കാലത്ത് കുറച്ച് ആളുകൾ റസൂൽല്ലാഹി സല്ലാസ്മയുടെ ഭാര്യമാരുടെ അടുത്ത് ചെന്നു റസൂൽല്ലാഹി സുല്ലാസ്മയുടെ ആരാധനകളെപ്പറ്റി പഠിക്കാൻ എന്തിനാ ചെന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആരാധനയെപ്പറ്റി പഠിക്കാൻ ആരടുത്താണ് അവർ ചെന്നത് വിശ്വാസികളുടെ മാതാക്കൾ ഉമ്മഹാത്തുൽ മുിനീൻ എന്നറിയപ്പെടുന്ന റസൂൽല്ലാഹി സല്ലാസ്മയുടെ ഭാര്യമാരുടെ അടുത്താണ് വന്നത് അങ്ങനെ ഭാര്യമാർ റസൂൽല്ലാഹി സല്ല്മയുടെ ആരാധനകളെപ്പറ്റി അവരോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആരാധന കുറവാണ് എന്ന് തോന്നി അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു മുൻകഴിഞ്ഞാൽ വരാൻ പോകുന്ന പാപങ്ങളെല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്നാൽ നമുക്കിത് പോരാ നമുക്ക് ധാരാളം ആരാധന വർദ്ധിപ്പിക്കണം അങ്ങനെ കാണാൻ വന്നതിൽ ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ഇനി ധാരാളം ആരാധന നടത്തുമ്പോൾ ഒരു ദിവസവും രാത്രി ഉറങ്ങാതെ തീരെ ഉറങ്ങാതെ എന്തു ചെയ്യും ധാരാളം നേരം രാത്രി നമസ്കരിക്കും ഉറങ്ങാതെ നിസ്കരിക്കും റസൂലിൻ്റെ ഭാര്യമാരുടെ വീടുകളിൽ റസൂലിൻ്റെ പറ്റി അറിയാൻ പോയ വേറൊരു വ്യക്തി ആ സം ആ സംഘത്തിലുണ്ടായ ഒരു വ്യക്തി പറഞ്ഞു ഞാൻ ഇനി നിത്യവും എന്ന് സുന്നത്ത് നോമ്പ് സുന്നത്തായ വ്രതം അനുഷ്ഠിക്കും വേറൊരു വ്യക്തി പറഞ്ഞു ഞാൻ ഇനി സ്ത്രീകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഒരിക്കലും കല്യാണം കഴിക്കൂല വിവാഹം ചെയ്യൂല മറ്റൊരാൾ പറഞ്ഞു ഞാൻ കിടക്കയിൽ ഇനി കിടന്നുറങ്ങൂല വേറൊരാൾ പറഞ്ഞു മാംസം ഞാനിനി ഭക്ഷിക്കൂല ഇറച്ചി കഴിക്കുകയില്ല എന്ന് പറഞ്ഞു കൂട്ടുകാരെ റസൂൽ അല്ലാസ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ രാത്രി തീരെ ഉറങ്ങേണ്ട നിസ്കരിച്ചോളൂ എന്നും സുന്നത്തുമുന്നോമ്പ് നോറ്റോളൂ കല്യാണം കഴിക്കണ്ട അതുപോലെ ഉറങ്ങേണ്ടതില്ല മാംസം ഭക്ഷിക്കേണ്ടതില്ല എന്നാണോ പറഞ്ഞത് റസൂൽല്ലാഹി അള്ളഹിസ്മ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ആ ഹദീസിൻ്റെ വാചകങ്ങൾ കാണാം അമാ വല്ലാഹി ഇന്നി ല ഖ്ഷാക്കും ലില്ലാ വ ലഹു ഹാ കഥ യക്കൂലു സുല്ലാ വസ്ലം വലാഖിന്നി ഉസ്വല്ലി വഅനാമു അനാമു വ സൂമു വ ഫമൻ വജു അൻ സുന്നതി ഫലൈസ കൂട്ടുകാരെ ഹദീസ് അതിൻ്റെ വാചകമൊക്കെ കേട്ടില്ലേ എന്താണ് പ്രവാചകൻ സല്ലാഹു അല്ല പറഞ്ഞത് അവരുടെ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് അറിയുക ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ഭക്തിയും സൂക്ഷ്മതയും ഉള്ളവൻ ഞാനാകുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഹൽഖാൻ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ് നബിമാരുടെ നേതാവാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള സൂക്ഷ്മതയുള്ള റബ്ബിനോട് തെക്കുവയുള്ള ആൾ ഞാനാകുന്നു എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ഉസ്വല്ലി വാനാമു ഞാൻ രാത്രി നിസ്കരിക്കുന്നു ഉറങ്ങുകയും ചെയ്യുന്നു വാസൂമു വാഫ്തിറു ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു നോമ്പ് മുറിക്കുകയും ചെയ്യുന്നു പിന്നെയോ വാത്സവ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുമുണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുമുണ്ട് എന്നിട്ട് അവസാനം പറഞ്ഞെന്താന്നാ നിങ്ങൾ ഫമൻ റഹിബാൻ സുന്നീ ഫലൈസമിന്നീ അതിനാൽ ആര് എൻ്റെ മാർഗത്തോട് എൻ്റെ സുന്നത്തിനോട് എൻ്റെ ചര്യോട് ഇഷ്ടക്കേട് വിമുഖത കാണിച്ചുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല കേട്ട നിങ്ങൾ കല്യാണം കഴിക്കൂല സ്ത്രീകളെ എന്ന് പറഞ്ഞ അതുപോലെ മറ്റു വിഷയങ്ങളും പറഞ്ഞ ആളോടാ പറഞ്ഞത് ആളുകളോടാ പറഞ്ഞത് ഫമൻ റഹിബാൻ സുന്നതി ഫലൈസമിന്നി ആരാണ് എൻ്റെ സുന്നത്തിനോട് എൻ്റെ മാർഗത്തോട് എൻ്റെ ചര്യയോട് വിമുഖത പുലർത്തുന്നത് അവൻ നമ്മിൽപ്പെട്ടവനല്ല അപ്പോൾ എന്താണ് വിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു പ്രവാചക അധ്യാപനങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഇനി ഒരു കാര്യം പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വിവാഹത്തെ സുദൃഢമായ കരാർ ദൃഢമായ ഉറപ്പുള്ള കരാർ എന്നാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് മീസാക്കൻ അലീലൻ സുദൃഢമായ കരാർ എന്നാണ് കല്യാണത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് സൂറത്തുൻ നിസാ ഇരുപത്തിയൊന്നാമത്തെ വചനം നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളുടെ കർമ്മത്തിൻ്റെ പുസ്തകത്തിലുണ്ടായിരിക്കും എന്താണ് അവർ നിങ്ങളിൽ നിന്നും സുദൃഢമായ ഒരു കരാർ വാങ്ങുകയും ചെയ്തിരിക്കുന്നു ഇവിടെ കല്യാണത്തെ വിവാഹത്തെ സുദൃഢമായ ദൃഢമായ കരാർ എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് ഇനി നോക്കൂ ഉസ്താദ് നിങ്ങളോട് വിവാഹത്തിൻ്റെ ചില നിബന്ധനകൾ വിവാഹത്തിൻ്റെ ചില നിബന്ധനകൾ പറയുന്നു ഇസ്ലാമിൽ വിവാഹം സാധുക ആകാൻ ആ നിബന്ധനകൾ പാലിക്കണം അത് പഠിപ്പിക്കപ്പെട്ട പ്രമാണങ്ങൾ മുഖേന പഠിപ്പിക്കപ്പെട്ട കാര്യമാകുന്നു ആ നിബന്ധനകൾ വിവാഹം ശരിയാകാൻ ആ നിബന്ധനകൾ പാലിക്കൽ വിവാഹത്തിൻ്റെ സ്വീകാര്യതക്ക് അനിവാര്യമാണ് മനസ്സിലായില്ലേ കല്യാണത്തിൻ്റെ സ്വീകാര്യതക്ക് മതത്തിൽ ഈ നിബന്ധനകൾ അനിവാര്യമാണ് മാത്രമല്ല നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഭാര്യയും ഭർത്താവും ദൃഢമായൊരു ബന്ധം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇത്തരം നിബന്ധനകൾ പാലിക്കൽ നിർബന്ധവുമാണ് അതിലൊന്നാമത്തെ നിബന്ധന ദമ്പതികൾക്കിടയിലുള്ള ഭാര്യക്കും ഭർത്താവിനും ഇടയിലുള്ള തൃപ്തി അതാണ് മനസ്സിലായില്ലേ തനിക്കിഷ്ടമില്ലാത്ത ഒരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പുരുഷനെയോ സ്ത്രീയോ നിർബന്ധിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്ത ആളെ കല്യാണം കഴിക്കാൻ പുരുഷനോടോ സ്ത്രീയോടോ ഇനി ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ കുടുംബക്കാരാവട്ടെ അവരെ നിർബന്ധിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്ത കല്യാണമെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് വിവാഹബന്ധത്തിലേർപ്പെടാൻ ഒരു പുരുഷനെയോ സ്ത്രീയെയോ നിർബന്ധിക്കാൻ പാടില്ല ജാഹ്ലിയ കാലത്ത് സ്ത്രീകളുടെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യപ്പെടുന്ന ദുരവസ്ഥ ഉണ്ടായിരുന്നു സ്ത്രീകളോട് സമ്മതം ചോദിക്കൂല എന്നിട്ട് സമ്മതം ചോദിക്കാതെ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച് കൊടുക്കും അതിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഖുർആനിൽ സൂറത്തു നിസാ ഇൽ എന്താ അള്ളാഹു പറഞ്ഞത് ആയത്ത് ഒന്നുകൂടി പറയാം നിങ്ങളത് പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ കൂടെ മെല്ലെ ഓതി ടെക്സ്റ്റ് പുസ്തകം നോക്കി ഓതണം യാദീന ആ തരിഹ വിശ്വാസികളെ സ്ത്രീകളെ ബലാത്കാരമായിട്ട് അനന്തരവകാശ സ്വത്തായി എടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല ഇവിടെ എന്താണ് ദമ്പതികൾക്കിടയിൽ കല്യാണം കഴിക്കുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ തൃപ്തി ഉണ്ടായിരിക്കണം എന്ന് ഇതിൽ നിന്ന് വിവാഹത്തിൻ്റെ ഒരു നിബന്ധനയായിട്ട് ആയിട്ട് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇഷ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു രണ്ട് നിബന്ധന കൂടി പഠിക്കുവാനുണ്ട് വിവാഹത്തിൻ്റെ നിബന്ധനകൾ എന്നാലേ വിവാഹം ഇസ്ലാമിൽ സാധുവാവുകയുള്ളൂ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ നല്ല അച്ചടക്കത്തോടെ ഉസ്താദ്മാരെയും മാതാപിതാക്കളെയും അനുസരിക്കണം അഞ്ചു നേരം നിസ്കാരങ്ങൾ കൃത്യമായി നിങ്ങൾ എല്ലാവരും അനുഷ്ഠി നിസ്കരിക്കണം നിങ്ങൾക്ക് ഈ പാടത്തിൻ്റെ വർക്ക്ഷീറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ ഉത്തരങ്ങൾ എഴുതി അധ്യാപകനെ ഏൽപ്പിക്കണം എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ